بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ളവരെ നാം 187-ാമത്തെ ആയത്തിൻ്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ അർത്ഥം മനസ്സിലാക്കി ചെറിയ രീതിയിൽ വിശദീകരണവും മനസ്സിലാക്കി അൽഹംദുലില്ലാഹ്. ഇനി ആയത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമുക്ക് വായിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങൾ യഥാവിധം മനസ്സിലാക്കി പഠിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു വിശ്വാസികളോട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആയത്തുകളോട് മനസ്സിലാക്കിയതാണ്, ആരൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല പോലുള്ള കാര്യങ്ങളാണ് അല്ലാഹു ഈ ആയത്തുകളിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അവസാനമായി നോമ്പുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാഹു സംസാരിക്കുന്നത്, വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്. വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി അവരുമായി, ഹുന്ന അവരുമായി എന്ന ഭാര്യമാരുമായി സ്പർശനത്തിൽ ഏർപ്പെടരുത്, സ്പർശനം നടത്തരുത്, കൂടിച്ചേരൽ ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ബാഷറ യുബാഷർ ഉപാഷറത്ത്, പരസ്പരം സ്പർശിക്കുന്നതിനാണ് ബാഷറ എന്ന് പറയുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യമാരുമായിട്ടുള്ള സ്പർശനത്തെ, കൂടിച്ചേരലിനെ നിരോധിക്കുകയാണ്. വലാ തുബാശിറൂഹുന്ന, എപ്പോഴാണ് പാടില്ലാത്തത്? വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുക, ഭജനമിരിക്കുമ്പോൾ, എഴുത്തുകാഫിലായിരിക്കുമ്പോൾ, നിങ്ങൾ പള്ളികളിൽ എഴുത്തുകാഫിലായിരിക്കുമ്പോൾ ആയിരിക്കുന്ന സന്ദർഭത്തിൽ. വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നുള്ളത് അവിടെ അവസ്ഥയാണ് കുറിക്കുന്നത്. നിങ്ങൾ പള്ളികളിൽ എഴുത്തുകാഫിലായിരിക്കുന്ന അവസ്ഥയിൽ വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഭാര്യമാരുമായി സ്പർശനത്തിൽ ഏർപ്പെടാൻ പാടില്ല, കൂടിച്ചേരാൻ പാടില്ല എന്ന്. അക്കഫ യാഖുഫു അല്ലെങ്കിൽ അക്കഫ യാഖിഫു, അക്കഫ് ഉഖൂഫ്, അക്കഫ അല എന്ന് പ്രയോഗിച്ചാൽ ഒരു കാര്യത്തെ വിടാതെ പിന്നാലെ കൂടുന്നതിനാണ് ഉഖൂഫ് എന്ന് പറയുക. അക്കഫ യാഖുഫു ഉഖൂഫ്, അക്കഫ അല, അക്കഫ്തു അല ശൈ, ഒരു കാര്യത്തിൻ്റെ പിന്നാലെ ഞാൻ കൂടി, അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു എന്ന അക്കഫ അല. ഭാഷാർത്ഥം അങ്ങനെയാണ് അക്കഫിൻ്റെ. വാന്തും ആക്കിഫുന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കുന്ന അവസ്ഥയിലാണ്, ആ അവസ്ഥയിൽ വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് സല്ലാപങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇഴ്തികാഫിൻ്റെ വിധിവിലക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. പള്ളിയിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുന്നതിനാണ് ഇഴ്തികാഫ് എന്ന് പറയുക. പ്രത്യേകമായ ഇബാദത്തുമായി ഒരു പ്രത്യേക സമയത്ത് ചില നിബന്ധന പ്രകാരം പള്ളികളിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് ഇഴ്തികാഫ് എന്ന് പറയുക. ഭൗതിക സുഖങ്ങളെയും രസങ്ങളെയും മാറ്റി നിർത്തി പൂർണ്ണമായും അള്ളാഹുവിൽ മുറിഞ്ഞു വീഴുന്നതിനാണ്, അള്ളാഹുവിൻ്റെ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്നതിനാണ് ഇഴ്തികാഫ് എന്ന് പറയുക. പള്ളികളിലാണ് അത് ചെയ്യേണ്ടത് എന്ന് ഫിൽ മസാജിദ് എന്നുള്ള പ്രയോഗത്തിലൂടെ മനസ്സിലായി. ഇഴ്തികാഫ് പള്ളികളിലാണ്. വാന്തും ആകിഫൂന ഫിൽ മസാജിദ്, ഇഴ്തികാഫ് സുന്നത്താണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുണ്ട്, ഇജ്മാ ഉണ്ട്. അത് വാജിബല്ല, സുന്നത്തായ ഒരു കർമ്മമാണ് ഇഴ്തികാഫ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സംസാരത്തിലൂടെ വാന്തും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ, മസ്ജിദിൻ്റെ ബഹുവചനമാണ് മസാജിദ്, പള്ളികളിൽ ഇഴ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറയുമ്പോൾ പള്ളികളിലാണ് ഇഴ്തികാഫ് ഇരിക്കേണ്ടത് എന്നും ഈ ആയത്തിലൂടെ നമുക്ക് കിട്ടുകയാണ്. അതിലും പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നത്. പള്ളിയിലേ ആകാൻ പാടുള്ളൂ, കാരണം അള്ളാഹു ഫിൽ മസാജിദ് എന്നാണ് പറഞ്ഞത്. എന്നാൽ മസ്ജിദ് ഏത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്.
ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെയുള്ള പള്ളീൻ്റെ ഉദ്ദേശം മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയുമാണ് എന്നാണ്. മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും അതേപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസുമാണ് ഉദ്ദേശം ഈ മൂന്ന് പള്ളികളിലെ ഏത്തിക്കാഫ് പാടുള്ളൂ എന്ന് ചില ആൾക്കാരുടെ അഭിപ്രായമുണ്ട്. ഹുദൈഫത്ത് ബിനുൽ യമാൻ, സയ്യിദ് ബിൻ മുസയ്യിബ് പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായമാണ്. ഈ അൽ മസാജിദ് കൊണ്ട് ഉദ്ദേശം അത് മൂന്നെണ്ണമാണ്. വേറെ ഏത് പള്ളികളെ ഏറ്റുകാപ്പിരിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എല്ലാ പള്ളികളിലും ആകാം. ഈ മൂന്ന് പള്ളികളിൽ മാത്രമല്ല, ഈ മൂന്ന് പേരുടെയും ഈ രണ്ടുപേരുടെ അഭിപ്രായം ശേഷം വന്ന പണ്ഡിതന്മാർ ആരും തന്നെ സ്വീകരിച്ചിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് ഏത് പള്ളിയിലും ഏത്തിക്കാഫ് ആകാമെന്നാണ്. അവർ തന്നെ വീണ്ടും അഭിപ്രായ വ്യത്യാസത്തിലായി ആ ഏത് പള്ളിയിലാകാലോ, ഈ മൂന്നും അല്ലാതെ ഏത് പള്ളിയിലും ആകാം, ആ പള്ളി എങ്ങനത്തെ പള്ളിയാകണം? ചിലർ പറഞ്ഞു ജുമാ നടക്കുന്ന പള്ളിയാകണം എന്ന്. ജുമാ നടക്കുന്ന പള്ളിയിലാണ് ഏത്തിക്കാഫ് പറ്റുക, ജുമാ ഇല്ലാത്ത പള്ളിയിൽ പറ്റുകയില്ല. കാരണം ജുമാക്ക് വേണ്ടി വൻ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും. അതുകൊണ്ട് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് അല്ല, ജുമാ നടക്കുന്ന പള്ളിയാകണം എന്നില്ല, ഒരു നിശ്ചയിക്കപ്പെട്ട ഇമാമും മുഅദ്ദിനുമുള്ള ഏത് പള്ളിയിലും ഏറ്റുകാഫിക്കാം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽ മസാജിദ് എന്ന് പ്രയോഗിച്ചത് കൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ഈ നിലയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഏത് പള്ളിയിലും ഏറ്റുകാഫ് ഇരിക്കാം എന്നതാണ് ശരിയായ അഭിപ്രായം. ഓരോ അഭിപ്രായത്തിനും പണ്ഡിതന്മാരുണ്ട്, അവർക്ക് അവരുടേതായ ന്യായങ്ങളും ഉണ്ട്. ഇനി ജുമാ നടക്കുന്ന പള്ളിയല്ലാത്ത ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരാൾ ഏറ്റുകാഫ് ഇരുന്നാൽ, അയാൾക്ക് ജുമാ നമസ്കരിക്കാൻ പോകേണ്ടി വന്നാൽ അയാൾക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകാവുന്നതാണ്, തിരിച്ച് അവിടേക്ക് തന്നെ വരണം എന്ന്. അതൊരു പ്രയാസമാകുന്ന വ്യക്തികൾ ഏറ്റവും നല്ലത് അവർക്ക് ജുമാ നടക്കുന്ന പള്ളികളിൽ തന്നെ ഏത്തിക്കാഫ് ഇരിക്കലാണ്. അള്ളാഹു ആലം. രണ്ടാമത്തെ കാര്യം, ഒരാൾ ഏത്തിക്കാഫിന് വേണ്ടി നിയത്ത് ചെയ്താൽ അയാൾക്ക് പിന്നെ അത്യാവശ്യമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഒഴിച്ച് മറ്റൊന്നും അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടല ഹറാമാണ്. ആവശ്യത്തിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. എന്നാൽ ഭാര്യയെ സ്പർശിക്കൽ, ചുംബനം നടത്തൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അത് മക്രൂഹാണ്, കറാഹത്താണ് എന്നാണ്. ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ്റെ ഏത്തിക്കാഫ് ബാത്തിലായി പോകും. എന്നാൽ ഭാര്യയുമായിട്ട് മറ്റ് ചുംബനത്തിൽ ഏർപ്പെടുക പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഏത്തിക്കാഫ് ബാത്തിലാകുകയില്ല, പക്ഷേ കറാഹത്താണ് ചെയ്യൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതുപോലെ തന്നെ അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവന് പുറത്തു പോകാം, അവൻ കുളി നിർബന്ധമായാൽ കുളിക്കാൻ പോകാം, ബാത്റൂമിൽ പോകാം, ഭക്ഷണം കൊണ്ടുതരാൻ ആരും ഇല്ല എങ്കിൽ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകാം, അതേപോലെ തന്നെ രോഗിയെ കാണേണ്ട ആവശ്യമായി വന്നാൽ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകാം, ജനാസയിൽ പങ്കെടുക്കേണ്ട ആവശ്യമായി വന്നാൽ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാം. പക്ഷെ മറ്റ് ചുമതലകളൊന്നും ഏർപ്പെടാതെ തിരിച്ച് അവൻ പള്ളിയിൽ തന്നെ വരേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്, വലാ തുബാശിറൂന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അല്ലാഹു പ്രത്യേകം ഇതെടുത്ത് പറയാനുള്ള കാരണം, ആദ്യകാലത്തൊക്കെ ഏത്തിക്കാഫ് ഇരിക്കുമ്പോൾ സഹാബാക്കൾ ഭാര്യയുമായി ബന്ധപ്പെടണമെന്ന് തോന്നുമ്പോൾ അവർ ഏത്തിക്കാഫ് മുറിച്ച് ഭാര്യയിലേക്ക് ചെല്ലുകയും ഭാര്യയുമായി ബന്ധപ്പെട്ട് തിരിച്ച് വീണ്ടും ഏത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടി വരികയും ചെയ്യുമായിരുന്നു. അത് ചെയ്യരുത് എന്നാണ് അല്ലാഹു പറയുന്നത്. ഏത്തിക്കാഫിന് വേണ്ടി മാറിയിരുന്നാൽ എത്രയാണോ നിയത്താക്കുന്നത് അത്രയും ദിവസം ഏത്തിക്കാഫ് ഇരിക്കണം. ഏത്തിക്കാഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ, മുഅത്തക്കിഫായ അവസ്ഥയിൽ, ഇവർ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഏത്തിക്കാഫിൻ്റെ അവസ്ഥയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ്. നേരെ മറിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പ്രശ്നമില്ല എന്നുള്ളത് അങ്ങനെയല്ല, മറിച്ച് ഏത്തിക്കാഫിൻ്റെ നിയത്ത് ചെയ്തുകൊണ്ട് ഏത്തിക്കാഫിൽ കയറിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നത് വരെ അവൻ ഏത്തിക്കാഫിലാണ്. പള്ളിയായാലും ശരി, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയാലും ശരി, അവൻ ഏത്തിക്കാഫിലാണ്, മുഅത്തക്കിഫാണ് അവൻ, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു.
മൂന്നാമത്തെ കാര്യം, ഏറ്റിക്കാഫ് ഇരിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ അളവ് ഒരു സെക്കൻഡാണ്. ഷാഫി മാമിൻ്റെയൊക്കെ അഭിപ്രായ പ്രകാരം ഒരു സെക്കൻഡ് ആണ് ഏറ്റവും ചുരുങ്ങിയ അളവ്. കൂടുതൽ എത്രയും ആകാം. എന്നാൽ ഇമാം അബൂഹനീഫ പോലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും ഏറ്റുകാഫ് ഇരിക്കണം എന്നാണ്. ശരിയായ അഭിപ്രായ പ്രകാരം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ഇരുന്നാലും ഏറ്റുകാഫ് ലഭിക്കുന്നതാണ് എന്നതാണ്. നാലാമത്തെ കാര്യം, ഒരാൾ ഏറ്റുകാഫിലേക്ക് പ്രവേശിക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ള പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനമായി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുകാഫ് ഇരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്വല്ലൽ ഫജ്ര സുമ്മ ദഖല മുഅ്തഖഫ, ഫജ്ർ നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി ഇരിക്കാൻ ഉദ്ദേശിച്ച ഇത്തിക്കാഫിൻ്റെ സ്ഥലത്തേക്ക് പോകുമായിരുന്നു എന്നാണ്. ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നത്, ഈ ഹദീസ് സ്ഥിരപ്പെടലോടുകൂടി മറ്റഭിപ്രായങ്ങൾക്കൊക്കെ സ്ഥാനമില്ലാതായി വന്നു എന്ന്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിക്കാഫിൽ പ്രവേശിക്കുന്ന സമയം അറിയിച്ചു തരുന്നു എന്ന്. ഞാൻ ഇതല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. രാത്രി കയറണം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇത്തിക്കാഫിന് കയറണം പോലുള്ള വിശദമായ ചർച്ചകൾ ഫിഖീന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇൻഷാല്ലാ നമുക്കത് ഏറ്റുകാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിശദമായി സംസാരിക്കാം. ഏറ്റുകാഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ സുന്നത്താക്കുകയാണ്. ഏറ്റുകാഫ് സുന്നത്താണ് വിഷയത്തിൽ ഏകാഭിപ്രായമുണ്ട്, ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്ത്, റമളാനിൻ്റെ അവസാനത്തെ പത്ത് പൂർണ്ണമായും ഏറ്റുകാഫ് ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഅശ്റു, അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ ശബ്ദ മീസറ വഹിയ ലൈല വഐകല അഹ്ല, അരമുണ്ട് കെട്ടിമുറുക്കും രാത്രിയെ ഹയാത്താക്കും കുടുംബക്കാരെയൊക്കെ വിളിച്ചുണർത്തും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഏറ്റുകാഫ് ഇരിക്കുമായിരുന്നു മരണം വരെ. റമളാന്റെ അവസാനത്തെ പത്ത് മരിക്കുന്ന വർഷം വരെ റസൂലുള്ളാഹി ഏറ്റുകാഫ് ഇരുന്നു. എന്നാൽ റസൂലുള്ളാഹി മരിക്കുന്ന ആ വർഷം 20 ദിവസം ഏറ്റുകാഫ് ഇരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും റസൂലുള്ളാഹിക്ക് ശേഷം ഏറ്റുകാഫ് ഇരുന്നു. ആവശ്യത്തിലൊക്കെ പണ്ഡിത വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ ഏറ്റുകാഫ് എവിടെയാണ് എന്നുള്ളത്. ഇവിടെ ചർച്ച ആണുങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നാൽ ഏറ്റുകാഫ് കിട്ടുമോ ഇല്ലയോ, അവരെവിടെയാണ് ഏറ്റുകാഫ് ഇരിക്കേണ്ടത് പോലുള്ള ചർച്ചകളൊക്കെ ഫുഖഹാക്കൾ നടത്തിയിട്ടുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. ബാക്കി ഇൻഷാല്ലാ വിശദമായി ഫിഖീൻ്റെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയാണ്, തിൽക ഹുദൂദുല്ലാ, ഇതൊക്കെ അല്ലാഹുവിൻ്റെ അതിർവരമ്പുകളാണ്, നിയമ അതിർത്തികളാണ്. ഹുദൂദ് ഹദ്ദുൻ ജംഉ ഹുദൂദ്, ഹദ്ദിൻ്റെ ഭാഷാർത്ഥം മൻ എന്നാണ്, തടയുന്നതെന്നർത്ഥം. അതായത് അതിനെതിരെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതാണ് ഹദ്ദ് എന്ന് പറഞ്ഞാൽ. അതിനെതിരെ ചെയ്യാൻ പറ്റില്ല, അതന്നെ ചെയ്യണം, പറഞ്ഞ പോലെ ചെയ്യണം, അതിനെതിരെ ചെയ്യാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പ്രകാരം ചെയ്യാൻ പാടുള്ളൂ, എൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അതിന് എതിരെ ചെയ്യാൻ പാടില്ല. അള്ള പറഞ്ഞതിന് എതിരെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹുദൂദുകളാണിത്, അതെന്ത് ചെയ്യാൻ പാടില്ല, ഫല തഖ്റബുഹ, അതിലേക്ക് സമീപിക്കുക പോലും ചെയ്യരുത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല സമീപിക്കരുതെന്നാണ് പറയുന്നത്. പലയിടത്തും അള്ളാഹു ഈ പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്, വല ഫല തഖ്റബുഹ, നിങ്ങൾ സമീപിക്കരുത് എന്ന്. അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നിരോധിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കണം, നിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും വെടിയാൻ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഹദ്ദുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഫല തഖ്റബുഹ, നിങ്ങളതിനെ സമീപിക്കരുത്. കറുബ യക്കുറുബു, കുറുബ് സമീപിക്കുക, അടുക്കുക, അതാണ് തഖ്റബുഹ. ഹ എന്നുകൊണ്ട് ഹുദൂദിലേക്ക് മടങ്ങുകയാണ്, ആ ഹദ്ദുകളെ നിങ്ങൾ, ആ ഹദ്ദുകളെ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഹദ്ദുകൾക്കെതിരാകരുത് നിങ്ങൾ. ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച അതിർത്തി വരമ്പുകളാണ്. നിങ്ങൾ ആ വരമ്പുകളിലേക്ക്, ആ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നിങ്ങൾ മുന്നിട്ട് പോകരുത് എന്ന്.
അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ് ലഅല്ലഹും യത്തഖൂൻ. ഇപ്രകാരമാണ് യുബയ്യിനുല്ലാഹു അള്ളാഹു തആല വ്യക്തമാക്കി കൊടുക്കുന്നത് ആയാതിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങളെ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ, ലിന്നാസ് ജനങ്ങൾക്ക്. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം, ആയത്ത് തന്നെയാണ് നമ്മൾ പൊതുവെ പറയാം അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തമാണ് ഭാഷാർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ. ആയത്തും ജംആണ് ആയാത്ത്. ബയ്യന യുബയ്യിനു തബ്യീൻ വ്യക്തമാക്കൽ, യുബയ്യിനു അള്ളാഹു ആയാത്തിഹി അള്ളാഹു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ മനുഷ്യർക്ക് വ്യക്തമാക്കി വിവരിച്ചു കൊടുക്കുന്നു എന്ന്. ഇപ്രകാരമാണ് അള്ളാഹു എല്ലാം പറഞ്ഞു. നോമ്പ് നിയമമാക്കപ്പെട്ടത് മുതൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറഞ്ഞു. ഈ സൂറത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ഇബാദാത്തിൻ്റെ മുഖ്യമായ ഉമ്മഹാത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അള്ളാഹു ഈ സൂറത്തിൽ നടത്തിയിട്ടുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിനെ അവസാനിപ്പിക്കാൻ, കദാലിക യുബയ്യിനു അള്ളാഹു ആയാതിഹി ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്തിനാണ്? ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ വേണ്ടി. ഈ വക കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളും നിരോധിച്ച കാര്യങ്ങളും. അത് ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി, അതാണ് തഖ്വ. കൽപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കലും നിരോധിച്ച കാര്യങ്ങളെ വെടിയലുമാണ് തഖ്വ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രീതിയിൽ ജനങ്ങൾക്ക് അവൻ്റെ ലക്ഷ്യങ്ങളെ, അവൻ്റെ തീരുമാനങ്ങളെ അറിയിച്ചു കൊടുക്കുന്നത് അവൻ കൽപ്പിച്ച കാര്യങ്ങളനുസരിച്ച് പ്രാവർത്തികമാക്കാനും അവൻ നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും വെടിയാനുമാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, അല്ലേ? യാ അയ്യുല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ആ നോമ്പിൻ്റെ വിധിവിലക്കുകൾ സംസാരിച്ച അള്ളാഹു ആയത്തിനെ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നത് ലഅല്ലഹും യത്തഖൂൻ, ജനങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. ജനങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെ വിശദീകരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീക്കുള്ളവർക്കാണ് തഖ്വ മുറുകെ പിടിക്കാനും അവൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പുലർത്താനും സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയുമാണ് നമുക്ക് ആയാത്തു സിയാമിൽ നിന്നും പഠിച്ചെടുക്കാനുള്ളത്, നോമ്പിൻ്റെ ആയാത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇൻഷാല്ലാ ശേഷം നമുക്ക് ബാബടിസ്ഥാനത്തിൽ ഫിഖിൻ്റെ ഓർഡറിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായ രീതിയിൽ പഠിച്ചെടുക്കാം ഇൻഷാല്ലാ. ഹദാ വല്ലാഹു ആലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.